നവകേരള സദസ് യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിയ കേസിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതും രഹസ്യമായിട്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിൻ്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. രഹസ്യമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യലൊക്കെ നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരായ സുനിൽകുമാർ, സന്ദീപ് എന്നിവരെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ആണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം തിരുവനന്തപുരത്തെത്തി ഇരുവരുടെയും മൊഴിയെടുത്തു. അക്രമം നടന്ന് 5 മാസത്തിന് ശേഷമാണ് ഈ ചോദ്യം ചെയ്യൽ. മുമ്പ് 2 തവണ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു, എന്നാൽ ഇവർ ഹാജരായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയത്. പരമാവധി 7 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പായതിനാൽ ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചയച്ചു. കഴിഞ്ഞ December 15 സംഭവം നടന്നത്. നവകേരള സദസ് യാത്രയ്ക്കിടെ ആലപ്പുഴ ടൗണിൽ വച്ച് മുഖ്യമന്ത്രിയുടെ ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചതിന് KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കം വളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു. കരിങ്കൊടി കാണിച്ച ശേഷം മുഖ്യമന്ത്രിയുടെ ബസ് കടന്നുപോയിരുന്നു. ഇത് കഴിഞ്ഞ് കാറിലെത്തിയ ഗൺമാൻമാർ എന്ത് പ്രകോപനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് എന്ന ചോദ്യമായിരുന്നു സംഭവത്തിൽ ഉയർന്നു വന്നത്. കോടതി നിർദ്ദേശമുണ്ടായിട്ട് പോലും കേസിൽ ചോദ്യം ചെയ്യാൻ ഇവരെ വിളിപ്പിച്ചിരുന്നില്ല. ഇത് ഏറെ വിമർശനമുന്നയിച്ച സംഭവമായി മാറി. നവകേരള സദസ് സമാപനത്തോട് അടുത്തപ്പോഴും ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാത്തത് തന്നെ വലിയ രീതിയിൽ ഒരു ആരോപണത്തിന് വഴിവെച്ചു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിക്കുന്ന യാത്ര തുടങ്ങിയപ്പോൾ മുതൽ വിവാദങ്ങൾ പിന്നാലെയുണ്ട്. യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടിയുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ മർദ്ദിച്ച് ഒതുക്കുകയായിരുന്നു പോലീസും DYFIക്കാരും ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതോടെ രംഗം കൂടുതൽ വഷളായി മാറിയിരുന്നു. കായംകുളത്ത് അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസിന്റെ സാന്നിധ്യത്തിൽ DYFIക്കാർ ആക്രമിച്ചതിലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചതിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിരുന്നു. നവകേരള സദസ്സിന്റെ സമാപന ദിവസം DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. KPCC പ്രസിഡന്റ് K.സുധാകരൻ മാർച്ച് നയിച്ചു. MLA മാരും MP മാരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. നവകേരള യാത്രയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള മർദ്ദനത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതിയിലും ഇക്കാര്യം ചർച്ചയായി മാറിയിരുന്നു. ജീവൻ രക്ഷാപ്രവർത്തനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തണം. ഇതിന് പൂർണ്ണമായും പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകുമെന്നെല്ലാം നേതാക്കൾ പറഞ്ഞതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അതിക്രമം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കായി മാത്രം നിയോഗിച്ചിട്ടുള്ള ഗൺമാൻ വഴിയിലിറങ്ങി നീളമുള്ള ദണ്ടുകൊണ്ട് പ്രതിഷേധക്കാരെ മർദ്ദിച്ചത് ഉടനടി സസ്പെൻഷൻ ലഭിക്കാവുന്ന കുറ്റമാണെന്ന് അന്നേ വാദമുയർന്നിരുന്നു. അതേസമയം രാഷ്ട്രീയമായി തന്നെ മുഖ്യമന്ത്രി അനിൽകുമാറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നതോടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം മിണ്ടാട്ടം മുട്ടിയ അവസ്ഥയായിരുന്നു. തന്റെ ഗൺമാൻ അനിൽകുമാർ ആരെയും മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞു. ഇതോടെ നടപടിയെടുക്കേണ്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കണ്ണടച്ച് ഇരുട്ടാക്കി. കോൺഗ്രസ് പ്രവർത്തകരെ റോഡിൽ ചാടിയിറങ്ങി ദണ്ടുകൊണ്ട് അനിൽകുമാർ ക്രൂരമായി മർദ്ദിച്ചു. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത് താൻ കണ്ടിട്ടില്ലെന്ന് ആദ്യ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. ചിത്രങ്ങൾ സഹിതം മുഖ്യമന്ത്രിയെ കാണിച്ചിട്ടും താനൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഗൺമാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിരുന്നു അനിൽകുമാർ.